പോകുന്നില്ലെന്ന് തീരുമാനിച്ചു മാധവി. അമ്മയ്ക്ക് സമാധാനമാവട്ടെ, ഏട്ടനും. അതിനെന്തിനാ എത്ര വിഷമിക്കുന്നേ? പോകാത്തത് കൊണ്ടല്ല മാധവി വിഷമം, ആത്മനിന്നയാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. ഏട്ടൻ കയർത്ത് പറഞ്ഞാൽ ധിക്കരിക്കാൻ സാധിക്കാത്തതിലുള്ള നിസ്സഹായത. ഏട്ടന്മാർ നല്ലത് പറഞ്ഞു തരുമ്പോഴും തെറ്റ് നടക്കണമെന്നുണ്ടോ? മാധവിക്കറിയില്ല, ചെറുപ്പത്തിൽ ഏട്ടൻ എന്റെ പുറത്ത് കയറിയിരുന്ന് സവാരി നടത്തും. വേഗം നടന്നില്ലെങ്കിൽ പുറത്തിടിക്കും, മുട്ടുകുത്താൻ മടിച്ചാൽ വിരലി പിടിച്ചൊടിച്ച് വേദനിപ്പിക്കും. അച്ഛൻ കണ്ടുകൊണ്ട് വന്നാലും നിന്ന് ചിരിക്കും. ഏട്ടന്റെ മുമ്പിൽ എത്തുമ്പോൾ ഇപ്പോഴും എനിക്ക് പേടിയാണ്. അതൊക്കെ കുട്ടിക്കാലത്തെ കഥയല്ലേ? പേടിച്ച് പേടിച്ചാണ് ഞാൻ വളർന്നത്. ഞങ്ങളുടെ മുറ്റത്ത് വരുമ്പോൾ ചാമ്പമരത്തിൽ കയറാനും കിളിക്കൂട്ടിന്ന് പക്ഷിക്കുഞ്ഞിനെ എടുത്തോണ്ട് വരാനും പേടിയുണ്ടായിരുന്നില്ലല്ലോ. ഓർമ്മിക്കാനും ഓമനിക്കാനും അങ്ങനെ കുറച്ചേ ഉള്ളൂ മാധവി, അതൊക്കെ മനസ്സിന്റെ ഒരു കോണിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പോട്ടെ, അമ്മ വിളിക്കണം. നിൽക്കൂ, ഒരു കാര്യം കൂടി. എന്താ അത്? മൂക്കീരൊലിപ്പിച്ച് നടന്ന ആ കൊതിച്ചി പെണ്ണ്, അവൾ ഇത്ര സുന്ദരിയായിത്തീരുമെന്ന് അന്ന് ഞാൻ അറിഞ്ഞോ? ഇത് അനിയനാണ്, മുതലാളിയുടെ രണ്ടാമത്തെ മകൻ. ഇരിക്കൂ. വരരുത്, വന്നിട്ടില്ല. പ്ലീസ് ബി സീറ്റഡ്. വേണ്ട, ഞങ്ങൾ പിന്നെ വരാം, ജ്യേഷ്ഠനോട് സംസാരിച്ചോളാം. ഞാൻ പോവുകയാണ്. എന്നെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? അലങ്കാരത്തിനോ സ്ഥലം മുടക്കാനോ? മടുത്തുപോയി. ബിസിനസ് വേറൊരു ലോകമാണ്, ഒക്കെ ഒന്ന് കണ്ടുപഠിക്കാലോ. മൂന്ന് ദിവസം കണ്ടു പഠിച്ചതുകൊണ്ട് തന്നെ മതിയായി. ഇത്ര വിരസമായ മൂന്ന് ദിവസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്താ രവീന്ദ്രൻ മുതലാളിയെ ഒന്ന് കാണണം. ഏട്ടൻ വന്നില്ലല്ലോ. എന്നോട് പറഞ്ഞാൽ തീരുന്ന കാര്യമാണെങ്കിൽ പറയാം, ഞാൻ രവീന്ദ്രൻ മുതലാളിയുടെ അനുജനാണ്. കരുണാകരൻ മുതലാളിയുടെ മകൻ. എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളുടെ അച്ഛൻ കരുണാകരൻ എന്നെ അറിയാം. ഉള്ളത് മുഴുവൻ പണയപ്പെടുത്തി കിട്ടിയ കാശുകൊണ്ട് കൂട്ടുകച്ചവടം നടത്തിയിരുന്ന കാലത്ത് റാവും പകലും എന്റെ കൂടെയായിരുന്നു. അന്ന് മുതലാളിയായിരുന്നില്ല, വെറും കരുണാകരൻ മാത്രം. ഇപ്പൊ മുതലാളിയായപ്പോ എന്റെ മുതലുമില്ല, ലാഭവുമില്ല, പിന്നെ കാണാൻ നേരമില്ല. 12 കൊല്ലമായി ഓണം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നു. ഒന്നും രണ്ടും കൊല്ലമല്ല, 12 കൊല്ലം. പല്ലുപോയി നേർക്ക് നേരെ കണ്ടുമുട്ടിയാൽ ഒരു ഉറുപ്പി എടുത്തു തരും. ദർഭക്കാച്ച് ഒരു ഉറുപ്പിയ. എനിക്കൊന്നും അറിയില്ല. ആർക്കും ഇന്ന് അറിയില്ല. അറിയാവുന്നവരെല്ലാം സൗകര്യം പോലെ മറന്നു. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും എന്റെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഏട്ടനോട് പറയാം, എന്നെ കൊണ്ട് കഴിയുന്ന സഹായം എന്ത് വേണമെങ്കിലും ചെയ്യാം. സഹായം കഴിയുന്നതും ചെയ്യാം, എന്നെ വിശ്വസിക്കൂ. വിശ്വസിക്കേണ്ട നിങ്ങളൊക്കെ ഞാൻ കരുണാകരനെയും കരുണാകരന്റെ മക്കളെ. പിന്നെ ഈ വണ്ടി വിൽക്കാൻ പോവുകയാണ്. പുതിയ വണ്ടിക്ക് വേറെ ഡ്രൈവറുണ്ട്. ഏബ്രഹാം താക്കോലിവിടെ അപ്പച്ചി, ഇവരെ കണക്ക് നോക്കി അക്കൗണ്ട് സെറ്റിൽ ചെയ്തേ. നാവ് യു ആർ ദി മാനേജർ. പത്തിരുപത് കൊല്ലം മുതലാളിയുടെ ചോറ് തിന്ന് ഇവിടെ കഴിഞ്ഞതല്ലേ മോനെ ഞാൻ. നോ 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 നോ, എനിക്ക് പുണ്ണാരം കേട്ടുകൂടെ. നോ മാനേജ്. കുമാര, യൂണിഫോം വേണം, പ്യുർ വൈറ്റ് വിത്ത് ബ്ലൂ ലൈനിങ്. ഇവിടെ ഒരു ക്രസ്റ്റ് വേണം, ഫാമിലി ക്രസ്റ്റ്. ഏബ്രഹാം, ഞാൻ ആലോചിക്കുകയാണ്, സിംഫോണിക് ആയിരിക്കണം. ഇറ്റ് ഈസ് ഹിയർ, ഇവിടെ ഉണ്ട്. ഐ വാണ്ട് എവരിബഡി സ്മാർട്ട്. യു അണ്ടർസ്റ്റാൻഡ് ഏബ്രഹാം? യെസ് സർ. ഓ, നിങ്ങൾ പോയില്ലല്ലേ. യു ക്യാൻ റിട്ടയർ ആൻഡ് ടേക്ക് കംപ്ലീറ്റ് റെസ്റ്റ്. എന്താ ഏബ്രഹാം?
ഓ ബാലം, കോൺട്രാക്ട് എടുത്ത കാലം തൊട്ട് മൂപ്പരുടെ കൂടെ നിന്നതാ ഞാൻ. അന്ന് ഈ കുട്ടികളെ പെറ്റിട്ടില്ല. ചേട്ടനോട് ഞാനൊന്ന് ചോദിക്കട്ടെ. Yes, and I have pressured in enclosing herewith my check for rupees 5,000 towards the donation promised by me. ഏട്ടാ, രാമൻ നായർ പറഞ്ഞു. This is an office. Knock before you enter. Now clear out. Hello. Hello, Paul. Hey, darling. How are you? Hello, Paul. Hello, Paul. Ah, then. കാപ്പി. ആരോടാ രാവിലെ തന്നെ ഇത്ര ദേഷ്യം? ലോകത്തോട് മുഴുവൻ. ഞാനും പേടിക്കണോ? ഒഴിഞ്ഞ കപ്പ് തന്നാൽ ഞാൻ വേഗം പോയിക്കോളാം. നിന്റെ വേഷം മാറ്റണമെന്ന് ആരും പറഞ്ഞില്ലേ? തലയിലൊരു സ്കാർഫ്, മാറത്തി ഏപ്രൺ. ഞാൻ കാലത്ത് എഴുന്നേറ്റ് ഇന്നരി വെച്ച ഡ്രസ്സിംഗ് ഗൗണിട്ട് പ്രഭുകുമാരന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടേണ്ടി വരും. ആചാരങ്ങളും ഉപചാരങ്ങളും പഠിപ്പിക്കാൻ പറ്റിയൊരു ട്യൂഷൻ മാസ്റ്ററെ എവിടെ കിട്ടുമെന്നതാണ് പ്രശ്നം. എനിക്ക് മനസ്സിലായില്ല. കുഴപ്പം അതാണ്, എനിക്കും മനസ്സിലാവുന്നില്ല. ഏത് മോഡലാ ഇത്? ഐ സി ഗേൾ, വെരി ഗുഡ്. പല ജീവിതം ചില ഉപചാരവാക്കുകളിൽ ഒതുക്കി നിർത്താനാവാത്തതാണ് എന്റെ പരാജയം. മാധവി പരിഭ്രമിക്കണ്ട, എന്റെ വീട്ടിൽ ഇന്നും ഞാൻ അപരിചിതൻ തന്നെ. യു ഡാം ഇഡിയറ്റ്. സോറി ബാരൻ. ദാറ്റ്സ് ഓൾ റൈറ്റ്, ദാറ്റ്സ് ഓൾ റൈറ്റ്. മൈ ബ്രദർ ഈസ് ആൻ ഇഡിയറ്റ്. നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യാം. ലെറ്റ് ഹാവ് ഡ്രിങ്ക്. ഹരിജനോസ്റ്റലിന്റെ കാര്യം അച്ഛനോട് ഞാൻ എല്ലാം സംസാരിച്ചിരുന്നു. എന്താ മുതലാളി? എന്ത് രക്ഷാധികാരി? എന്നാ ഞാൻ ഒരു സംഭാവന. ഓ, സംഭാവന, ഡൊണേഷൻ. എബ്രഹാം. യെസ് സർ. അവിടെ ക്യാഷ് ഇട്ടില്ലേ? യെസ്. 1,000 റുപ്പീസ് യു ആർ ഗോയിങ് ടു പേ. യെസ് സർ. 1,000 രൂപ? അതെ, 1,000 റുപ്പീസ്. എന്താ പോലെ? അതിന് ഞാൻ കൂടുതൽ വല്ലതും ചെയ്യണം? അങ്ങനെ പോലുള്ള വലിയ ആളുകളുടെ അനുഗ്രഹം മാത്രം മതി. സോ താങ്ക് യു, താങ്ക് യു.